അന്നലെ അങ്ങ് പോയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫിന്റെ റിബ്സ് ബാർബിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നല്ല പിഞ്ച് ചെറിയ പോത്തിന്റെ വാരിയിലാണ് നമ്മൾ എടുത്തിരുന്നത്, നിങ്ങൾ എങ്കിലേ അത് വേവുള്ളൂ. അപ്പൊ നല്ല അടിപൊളിയായി വൃത്തിയാക്കിട്ട് നല്ല സൂപ്പർ മസാല ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വേസ്റ്റ് ഒക്കെ കുറച്ചുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലാണ് ഇതിൻ്റെ പ്രധാന ഘടകം. പാപ്രിക്ക, തൈമി, തൈമി കുറച്ച് പൊടിച്ചപ്പം, കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ, കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് പച്ചമുളക് അരച്ചത്, നല്ല അടിപൊളി മസാലയാണത്. ഇനി പാകത്തിന് ഉപ്പ്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് പതുക്കെ തിരുക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ കൈ കൊണ്ട് തന്നെ തേക്കണം, അപ്പോഴേ ശരിക്കാണ് മസാല പിടിക്കുള്ളൂ. നല്ല സൂപ്പർ മസാലയാണ്. രണ്ട് മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. ചെറിയൊരു കുഴിയെടുക്കുക, ഫ്രണ്ട് വെക്കാം. നമുക്ക് കുറച്ച് കറി കൂട്ടിക്കിടക്കാം. നമുക്ക് കർപ്പൂരിട്ട് കരി നല്ലോണം പൊടിപ്പിച്ചെടുക്കാം. കരി നല്ലോണം അടിപൊളി. ഓ, നമ്മുടെ ഗ്രില്ല് കറക്റ്റ് അല്ലേ? അത് കുറച്ച് നമ്മുടെ മസാല കൂടെ തേച്ച് കൊടുക്കാം. ഇനി ഒരു മസാല കൂടെ നമുക്കിതിനകത്ത് തേക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്ത മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസാണത്,
കുറച്ച് ജിഞ്ചർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഓണിയൻ ഫ്ലേക്സാണത്, നല്ല മണമാണ് കേട്ടോ. കുറച്ച് നാരങ്ങ നീര്, ഇതിൽ മധുരമാണ് ചേർക്കട്ടെ, നമ്മൾ മധുരം ചേർക്കില്ല, നമ്മൾ പുളിപ്പ് എരിവാണ് പ്രാധാന്യം കൊടുക്കണം. അല്പം ഉപ്പ്, ഒരുപാട് വേണം, ഈ മസാലക്കുള്ള ഉപ്പ് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിപൊളി സോസ് മസാല, നമ്മുടെ സോസ് മസാല ആഹാ അടിപൊളി. മതി, ഇനി നമുക്കിത് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടൊന്ന് ഗ്രിൽ ചെയ്യാനുണ്ട്. നമുക്ക് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം ഇതിനെ ഗ്രിൽ ചെയ്യാൻ. നമ്മുടെ വാരിയെ കുത്തി പൊളിഞ്ഞിരിക്കാൻ അവിടെ പൊളിഞ്ഞിരിക്കട്ടെ. നമ്മൾ വെച്ച് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് സാർ എന്തായി എന്നുള്ളത് നമുക്ക് തുറന്നാലേ അറിയുള്ളൂ. ചെറിയ ചെറിയ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് രണ്ടും കൽപ്പിച്ച് ആദ്യം അങ്ങനെ തുറക്കാം അല്ലേ. കൂടുമ്പോ നമ്മുടെ സ്ട്രീമാണ്. അടിപൊളി എല്ലൊക്കെ ഇതാണ് എല്ലൂരി പറയുന്നത് കണ്ടാ. അങ്ങനെ ആയിരുന്നു, നമുക്ക് അടുത്ത നാട്ടിലേക്ക് മാറ്റല്ലേ. അടിപൊളി ചൂടുട്ടാ, എല്ലാം നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം. എന്താ കൂരി പോണത്, അടിപൊളി. നമുക്ക് നാരങ്ങയൊക്കെ പുഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ സംഭവമൊക്കെ ഒന്നും പറയാനില്ല അല്ലേ. വേവിനെ കുറിച്ചൊന്നും പിന്നെ ഒന്നും പറയാനൊന്നും ഇല്ലണ്ടതാ, നല്ല അടിപൊളി സംഭവം. പുളി മസാല താ
അടിപൊളി. നമ്മൾ സാധാരണ ഗ്രിൽ ചെയ്താ ഇത് ഡ്രൈ ആയി പോകണം, അത് മൂടി വെച്ചോണ്ട് അല്ലേ ജ്യൂസി പോലെ. ജ്യൂസി പോലെ നമുക്ക് വന്നിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. പൊറോട്ട കൂടി വേണം അല്ലേ, നല്ല മണവും വരുന്നു. ഒന്നും പറയാനല്ലട്ടാ, സംഭവം അടിപൊളി. ഇത് ക്ഷമയോടെ ഇരുന്ന ഞാൻ ദേശം കൂടി തിന്നു തീർക്കും, അത്രേ ഉള്ളൂ അല്ലേ. ഞങ്ങൾ രണ്ടാമത് കഴിക്കാനുള്ള ആനം ഉള്ളൂ. ആഗ്രഹമാണ് ബീഫിന്റെ ഭാര്യയിൽ ഇങ്ങനെ വലിച്ചിരിക്കുന്ന അല്ലേ. അപ്പോ സംഭവം എന്നാലും അടിപൊളി അല്ലേ, സംഭവം പൊളിച്ചു. അപ്പൊ സാധനം കൂടെ ഉണ്ട്, ഞങ്ങൾ പതുക്കിരുന്ന് ക്ഷമയോടെ ഇരുന്ന് കഴിക്കും. കാരണം നല്ല സൂപ്പറായി വന്നിട്ട് ക്ഷമയോടെ നല്ല രുചിയോടെ കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനേ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. ആസ്വദിച്ച് കഴിക്കണം കേട്ടോ.